ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ പ്രയർ ഏരിയയിലും ലിവിങ് ഏരിയയിലും സെപ്പറേറ്റ് ചെയ്തിട്ട് ലൈറ്റുകൾ എങ്ങനെ കൊടുക്കേണ്ടത്, പ്രയർ ഏരിയ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഡീറ്റെയിൽസ് വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താം. നിങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രയർ ഏരിയ, അതായത് ലിവിങ് ഏരിയയിൽ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് പ്രയർ ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി പ്രയർ ഏരിയയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ബബിൾസ് അതല്ലെങ്കിൽ എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുകളിലായിട്ട് കണ്ടോ, ഒരു മൂന്ന് ലൈറ്റ്സാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അത് മൂന്ന് ലൈറ്റ് വന്നിരിക്കുന്നത് ടിൽറ്റിംഗ് ടൈപ്പാണ്, അതായത് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് മൂന്ന് സ്റ്റാച്ചൂസ് നമുക്ക് അവിടെ രൂപങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്ന് രൂപങ്ങൾ കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒന്ന് തൊട്ടപ്പുറത്ത് സെൻറ്ററിൽ, അപ്പുറത്തപ്പുറത്ത് ഒരേപോലെ നേരെ മുകളിലേക്ക് വരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് രൂപങ്ങൾ അതിൻ്റെ അകത്ത് വയ്ക്കാൻ സാധിക്കും, രൂപക്കൂടിൽ വയ്ക്കാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് മൂന്ന് വാട്ടിൻ്റെ ടിൽറ്റ് എന്ന ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രൂപത്തിൻ്റെ മുകളിലെ മുഖത്തേക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ, വെളിച്ചം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണ്, നമ്മൾ രൂപം വെച്ച് കഴിയുമ്പോൾ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ മുഖത്തേക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിലായിരിക്കണം കുറച്ച് ഫ്രണ്ടിലേക്ക് ഏറ്റിട്ടുണ്ട് ലൈറ്റ് കൊടുക്കാൻ. പിന്നെ താഴെ ആ ഇരിക്കുന്ന നമ്മൾ രൂപം വെച്ചതിൻ്റെ താഴെയായിട്ട് ബൈബിൾ കാര്യങ്ങൾ വയ്ക്കുന്ന സമയത്ത് ആണെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ പറയുന്ന ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് താഴെ ഇതുപോലെ തന്നെ വൺ വാട്ടാണ് കൊടുത്തിരിക്കുന്നത്. വൺ വാട്ട് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്, വൺ വാട്ട് കൊടുത്തിരിക്കുന്നത്, താഴെ മൂന്നെണ്ണത്തിനും വൺ വാട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫോക്കസ് ചെയ്യുന്നത്, അത് ടിൽറ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ ടിൽറ്റ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, അതും നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നത് നമുക്ക് താഴെ ഒരു ഡ്രോ ആണ് വരുന്നത്, അത്യാവശ്യം പ്രയർ ചെയ്യുന്ന പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ബബിൾസോ അല്ലെങ്കിൽ പറയുന്ന ചെറിയ എൽ ഇ ഡി സ്ട്രിപ്പ് അതിൻ്റെ അകത്ത് വരുന്നത് പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. എൽ ഇ ഡി സ്ട്രിപ്പും അഡാപ്റ്ററും അതിൻ്റെ അകത്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഗ്ലാസ് മുകളിൽ വന്നതിന് ശേഷം അതിൻ്റെ താഴെ നമുക്ക് എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ബബിൾസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രയർ ഏരിയ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ പറയുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. എൽ ഇ ഡി സ്ട്രിപ്പ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് എൽ ഇ ഡി സ്ട്രിപ്പ് കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ വരുന്ന നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന മൾട്ടിവുഡിലാണ്, മൾട്ടിവുഡിൽ മൈക്ക വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഓരോ കോളം കോളങ്ങളിൽ എല്ലാത്തിനും എൽ ഇ ഡി അതായത് സ്പോട്ട് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്തേക്ക് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിടണം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും താഴെ നിന്നും കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ, എല്ലാ കോളങ്ങളിലും ഓരോ എൽ ഇ ഡി ഓരോ സ്പോട്ട് ലൈറ്റ് വൺ വാട്ടെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം ഈ പറയുന്ന രീതിയിൽ നമ്മൾ ലൈറ്റ് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, നമ്മൾ രൂപക്കൂടി ചെയ്യുന്ന സമയത്ത് എല്ലാ സ്വിച്ചുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫുൾ ടൈം നമ്മൾ ലൈറ്റ് തെളിച്ചിട്ടുണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ടത് എപ്പോഴും ഫുൾ ടൈം ഓണായിട്ട് ഏതെങ്കിലും ഒരു ലൈറ്റ് മാത്രം സെപ്പറേറ്റ് നമ്മൾ തെളിച്ചിടാറാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്വിച്ചുകൾ തന്നെ നമ്മുടെ പ്രയർ ഏരിയയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്രയർ ഏരിയ എങ്ങനെ കൊടുക്കണമെന്നും എങ്ങനെയാണെന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my